ഐരക്കാവ് ഗ്രാമത്തെ ആകെ നടുക്കിയ കൊലപാതകം. 39-കാരൻ പ്രദീപന്റെ ജഡം കണ്ടെത്തിയത് വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെ പാടത്ത്. വയറിന് ഒരു കുത്ത്, പുറത്ത് 3 കുത്തുകൾ, ചെവിയിലടക്കം ചെളികേറിയ നിലയിൽ. പ്രഥമദൃഷ്ട്യാ തന്നെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു. അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തു. സുഹൃത്തുക്കളിൽ ചിലരാണ് നിർണായക വിവരം പങ്കുവച്ചത്. കോയിപ്രം കല്ലിങ്കൽ മോൻസിയുടെ ഭീഷണി, അയാളുടെ ഭാര്യയുമായുള്ള പ്രദീപിന്റെ ബന്ധം, ഇവ അന്വേഷണത്തിന് വഴിതെളിച്ചു. കൊല്ലപ്പെട്ട പ്രദീപ് കുമാറും പ്രതി മോൻസിയും മുൻ സുഹൃത്തുക്കൾ. കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം. ഭാര്യയുമായി പ്രദീപ് അടുത്തതോടെ മോൻസി അത് ചോദ്യം ചെയ്തു. സൗഹൃദം ശത്രുതയ്ക്ക് വഴിമാറി. ഭാര്യ പ്രദീപിനെ ഇടയ്ക്ക് വീട്ടിൽ സന്ദർശിക്കാറുണ്ടെന്ന് കൂടി വിവരം കിട്ടിയതോടെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിയായി. എന്നാൽ പ്രദീപ് വഴങ്ങിയില്ല. ഐരക്കാവ് സ്വദേശി പ്രദീപിന്റെ ഒറ്റമുറി വീട്. ഇവിടെ പടിക്കെട്ടിലിരിക്കവേ ചൊവ്വാഴ്ച രാത്രി 8:30 കൂടിയായിരുന്നു അക്രമം. പ്രതി വീടിന്റെ ഇടതുവശത്തുകൂടെ വന്ന് പിൻവശത്തുകൂടി എത്തി ഇവിടെ കാത്തുനിന്ന് ആക്രമിക്കുകയായിരുന്നു. പ്രദീപിന്റെ സ്നേഹിതയുടെ ഭർത്താവ് വിനോദ് എന്ന് വിളിക്കുന്ന മോൻസി രാത്രി 18-ാം തീയതി രാത്രി ഒരു 10 മണിയോടുകൂടി നിരവധി തവണ കുത്തി, നെഞ്ചത്തും ബാക്കിലുമായിട്ട് കുത്തിയിൽ വെച്ച് മരണപ്പെട്ടാണ്. മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ മോൻസി ഇവിടുന്ന് പോകുന്നത്. അന്വേഷണത്തിൽ മോൻസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വെപ്പൺ റിക്കവർ ചെയ്തിട്ടുണ്ട്. കുത്തേറ്റ പ്രദീപ് പ്രാണരക്ഷാർത്ഥം നേരെ വയലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. പ്രതി മോൻസി പ്രദീപിനെ പിന്തുടരുകയും വയലിലിട്ട് കുത്തുകയുമാണ് ഉണ്ടായത്. പിന്നീട് മരണം ഉറപ്പാക്കാൻ വേണ്ടി ശരീരം ചതുപ്പ് നിലത്ത് ചവിട്ടിത്താഴ്ത്തുകയാണ് ഉണ്ടായത്. പ്രദീപിനെ തേടി ഏതാനും ദിവസം മുൻപും മോൻസി വീട്ടിലെത്തിയിരുന്നു. ഐരക്കാവിലെ വീട്ടിൽ പ്രദീപും അമ്മയും മാത്രമാണ് താമസിച്ചു വന്നത്. രാത്രി അമ്മ സാറാമ്മ മറ്റൊരു വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയിരുന്നു. ഇതുകൂടി മനസ്സിലാക്കിയായിരുന്നു പ്രദീപിയുടെ നീക്കം. മോൻസിയുടെ ഭാര്യയുമായി പ്രദീപിനുള്ള ബന്ധം നാട്ടിലും സംസാര വിഷയമായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഉണ്ടെന്നും പല പ്രാവശ്യം പലയിടത്തും കണ്ടിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നേ. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പം ഞാൻ വൈകിട്ടൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയത്തില്ല. നമുക്കൊരു പയ്യനോട് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അവരെന്തോ ഇങ്ങോട്ട് പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ സംഭവിച്ചത്. ഞാനങ്ങനെ കൂടുതലൊന്നും ചോദിക്കാറില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. കൊലപാതക ശേഷം സ്വന്തം വീട്ടിലെത്തിയ മോൻസി മകളോട് നടന്നതെല്ലാം വിവരിച്ചു. തുടർന്ന് മകൾ ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്ന അമ്മയെ വിവരമറിയിച്ചു. അവർ പ്രദീപിന്റെ സുഹൃത്തുക്കളിൽ ചിലരെ കാര്യം ധരിപ്പിച്ചു. അവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഒപ്പം പ്രദേശമാകെ രാത്രി പരതി. എന്നാൽ പ്രദീപിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്നലെ രാവിലെ 6:30 വീടിന് മുന്നിലെ പാടത്ത് ചെടിയിൽ താഴ്ത്തപ്പെട്ട നിലയിൽ മൃതശരീരം കണ്ടെത്തി. പ്രദീപിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം മോൻസി വീടിന്റെ വലതുഭാഗത്തോടുള്ള റബ്ബർ തോട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഇവിടെ നിന്നും ഏറെക്കുറെ 3/4 കിലോമീറ്റർ അകലെയാണ് കത്തി ഉപേക്ഷിച്ചത്. തെളിവെടുപ്പിൽ പ്രതി തന്നെ അത് പോലീസിന് എടുത്തു നൽകുകയും ചെയ്തു. കത്തി പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയാണ്. അവളെ ഷാർപ്പ് അടിച്ചിട്ട് വെപ്പണാണ്. കത്തി റിക്കവർ ചെയ്തിട്ടുണ്ട്. പക ഈയുടെ കുടുംബജീവിതം തകർത്തു എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തകർത്തതിലുള്ള വൈരാഗ്യം കൊണ്ട് ആണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തേക്കുന്നത്. തെളിവെടുപ്പ് വേളയിൽ പ്രതി ഭാവഭേദം ഏതുമില്ലാതെയാണ് കാണപ്പെട്ടത്. സന്ദർഭങ്ങൾ കൂസലില്ലാതെ പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട 39-കാരൻ പ്രദീപ് കൂലിപ്പണിക്കാരനായിരുന്നു. മോൻസി പച്ചക്കറി കട നടത്തുന്നയാളും ഇടക്കാലത്ത് മീൻ വിൽപ്പനയിലും ഇയാൾ ഏർപ്പെട്ടിരുന്നു. വിജയമ്മയുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചിരിക്കവെയാണ് പ്രദീപ് ആക്രമിക്കപ്പെടുന്നത്. തന്റെ ഭാര്യയുമായി പ്രദീപിനുള്ള ബന്ധം ആവർത്തിച്ചുറപ്പിച്ച് തന്നെയാണ് മോൻസിയുടെ ഓരോ നീക്കവും ഉണ്ടായതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.